ഈ അരിക്കൊമ്പനെ മെരുക്കാനെത്തുന്ന കുങ്കിയാനകൾ ഓരോ ദിവസവും നമ്മുടെ വാർത്തകളിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. PT7 മെരുക്കാൻ അല്ലെങ്കിൽ തളയ്ക്കാനുമൊക്കെയായി കുങ്കിയാനകൾ വന്നപ്പോഴാണ് കുങ്കിയാനകൾ കൂടുതൽ ഹിറ്റായത്. പല കുങ്കിയാനകളുടെയും പേര് ഇന്ന് നമുക്കൊക്കെ വളരെ ഫെമിലിയറാണ്, വളരെ പരിചിതമാണ്. അപ്പോൾ അങ്ങനെ കുങ്കിയാനകൾ ഇങ്ങനെ പല നാട്ടിൽ നിന്ന് അവിടേക്ക് എത്തുന്നു. ആഷിക്കൊക്കെ ഇങ്ങനെ പറയുന്നു, വയനാട്ടിൽ നിന്ന് വരുന്നു അല്ലെങ്കിൽ മറ്റു സ്ഥലത്തു നിന്ന് വരുന്നു, കോന്നിയിൽ നിന്ന് വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കുങ്കിയാനകളിൽ താരം കോന്നി സുരേന്ദ്രനാണ്. ഈ കുങ്കിയാനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ ഓർത്തതും കോന്നി സുരേന്ദ്രൻ എന്നൊരു പേര് എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ടല്ലോ എന്നാണ്. ദാ കോന്നി സുരേന്ദ്രൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. 1999 ശബരിമല വനത്തിൽ നിന്നാണ് സുരേന്ദ്രനെ വനംവകുപ്പിന് കിട്ടുന്നത്. കോന്നി ആനത്താവളത്തിലാണ് ആനത്താവളത്തിൽ കുട്ടിയാനയായിരുന്ന സുരേന്ദ്രനെ പരിശീലിപ്പിച്ചത്. അവിടെ വെച്ചാണ്, കോന്നിയിൽ വെച്ചാണ് കോന്നി സുരേന്ദ്രൻ. അങ്ങനെയാണ് കോന്നി സുരേന്ദ്രനാകുന്നത്. ശബരിമല വനത്തിൽ നിന്ന് പിടിച്ച കോന്നി സുരേന്ദ്രനാകുന്നത് അങ്ങനെയാണ്. അങ്ങനെ കോന്നി സുരേന്ദ്രൻ്റെ ആദ്യ പരിശീലകനായ പാപ്പാൻ ഷംസാണ് ഇന്ന് മറ്റൊരു കുട്ടിയാനയായ കുട്ടിയയ്യപ്പനെ പരിശീലിപ്പിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ തിരക്കിൽ കൂടിയാണ് ആശാൻ. അപ്പോൾ നമുക്ക് ഇനി കാണാൻ പോകുന്നത് കോന്നി സുരേന്ദ്രനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിലും നമ്മൾ പോകുന്നത് കുട്ടിയയ്യപ്പൻ്റെയും പാപ്പാൻ ഷംസിൻ്റെയും വിശേഷങ്ങളാണ്. ഈ കുങ്കിയാനകളെ പരിപാലിച്ച് ഈ നിലയിലൊക്കെ എത്തിക്കുന്ന അവരുടെ ഒരു അനുഭവത്തെക്കുറിച്ചൊക്കെ ആവും സംസാരിക്കാൻ സാധ്യത. നമുക്കൊന്ന് കണ്ടു നോക്കാം. കോന്നി ആനത്താവളത്തിലെ കൊച്ചയ്യപ്പനടുക്കാനുള്ളത് അല്പം കുസൃതിയും കുറുമ്പൊക്കെയുള്ള ഒരു കുട്ടി ആനയാണ്. 2 വയസ്സാണ് ഇവന് പ്രായമുള്ള. പരിശീലിപ്പിക്കുന്ന പരിശീലനായ സംശുദൻ ചേട്ടനുണ്ട്. ചേട്ടാ നമസ്കാരം. ഇപ്പോൾ ഈ ആനയെപ്പറ്റി വീണ്ടും ഒത്തിരി ചർച്ച ചെയ്യുന്ന സമയം കൂടിയാണ്. പ്രത്യേകിച്ച് നമ്മൾ നാളെ അരിക്കൊമ്പനെ പിടിക്കാൻ വേണ്ടി ദൗത്യസംഘം പോവുകയാണ്. അപ്പോഴാണ് ഈ ശംസുദ്ദീൻ ചേട്ടാ ഈ നമ്മുടെ കൊച്ചയ്യപ്പനെ കണ്ടത്. എങ്ങനെയാണ് ഈ കുട്ടി ആനകളുടെയൊക്കെ ഒരു പരിശീലനം? കുട്ടിയാനകളുടെ പരിശീലനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിനെക്കാട്ടിൽ ഭംഗിയായി ഇതിനെ നോക്കിയെങ്കിലേ പറ്റുള്ളൂ. 5 വയസ്സ് വരെ കുട്ടിയാനകൾക്ക് അരിഷ്ട്ര എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ഇതിൻ്റെ കൃത്യമായ മരുന്ന്, വരയ്ക്കുള്ള മരുന്ന്, ആനയുടെ ഭക്ഷണം, പിന്നെ ചോറ് 2 നേരം, ഇപ്പം 3 നേരം വരുന്ന അതിപ്പം 2 നേരമാക്കി, 2 വയസ്സായപ്പം കൃത്യമായ വെള്ളം, ആഹാരം, പിന്നെ ഈ സംരക്ഷണം. ഇതിപ്പം പുതിയ ഇതുണ്ടാക്കിയിരിക്കുകയാണ് നമ്മൾ കുട്ടിയാനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം. അന്ന് ശ്രദ്ധിച്ച് ഇതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഈ കൊച്ചയ്യപ്പൻ എങ്ങനെ ഉണ്ടേ? കൊച്ചയ്യപ്പനെ നമ്മൾ പിന്നെ ആങ്ങമുഴി ഗൂട്ടിക്കൽ എന്ന് പറഞ്ഞ പ്രദേശത്ത് നമ്മുടെ സ്റ്റേഷനോട് ചേർന്ന് ഒരു തോട്ടിൽ ഒറ്റയ്ക്ക് അകപ്പെട്ടതാണ്. കൂട്ടത്തിൻ്റെ കൂടെ പോകാൻ നമ്മൾ ഒരാഴ്ച അവർ കൂട് കെട്ടി അവിടെ സംരക്ഷിച്ചു. പക്ഷേ കൂട്ടം വന്നു ഇതിനെ തിരിച്ചെടുക്കുകയോ ഒന്നും ചെയ്തില്ല. അങ്ങനെ അവിടെ നിർത്തി സംരക്ഷിക്കാനൊക്കാത്തത് കൊണ്ട് കോന്നി ആനത്താവളത്തിലേക്ക് കൂട്ടിലേക്ക് കൊണ്ടുവന്ന് ഇപ്പം ഇവിടെ വന്നിട്ട് 1.5 വർഷമാവുന്നു. 5 മാസം 6 മാസം പ്രായമായിരുന്നു വന്നത്. ഇപ്പം ദൈവത്തിൻ്റെ സഹായത്താൽ നല്ല കുറുമ്പനായിട്ട് ഇവിടെ കോന്നി കൂട്ടി ഞാനും വിഷ്ണുവും ആണ് ഇതിൻ്റെ സംരക്ഷകർ. പെട്ടെന്ന് പേടിച്ചു പോയി. രസമുണ്ട്. ഈ കുറുമ്പൊക്കെ കാട്ടുന്നുണ്ട് അല്ലേ? കുറുമ്പ് കാട്ടുന്നുണ്ട്. ഇപ്പം 2 വയസ്സ് 2.5 വയസ്സിലാണ് കൊമ്പിറങ്ങുന്നത്. എൻ്റെ കൊമ്പിറങ്ങിയിട്ടുണ്ട്. കൊമ്പ് 2 വയസ്സ് തൊട്ട് 2.5, 2.5, 2.5, 3 വയസ്സിന് ഇപ്പോഴും കൊമ്പ് ഇറങ്ങും. കാര്യങ്ങളൊക്കെ പഠിച്ചോ? കാര്യങ്ങൾ വിളിച്ചാൽ നമ്മുടെ കൂടെ ഫീഡ് ചെയ്യുന്നവർ വിളിച്ചാൽ നമ്മുടെ കൂടെ എവിടെ വേണമെങ്കിലും വരും. അത്യാവശ്യം ഈരി പിടിക്കാനും ഇങ്ങനെ കാര്യങ്ങൾ അവരൊന്ന് പഠിപ്പിക്കുകയാണ്. ഇരിക്കാൻ, കിടത്താൻ, ഇരുന്ന് കിടന്ന് കുളിപ്പിക്കാനുള്ള ട്രെയിനിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രഷർ അറിയാൻ, ഈ അരിക്കൊമ്പനെ പിടിക്കാൻ വേണ്ടി ഇപ്പം കുങ്കിയാനിയൊക്കെ കോന്നി സുരേന്ദ്രനകത്തുണ്ട്. കോന്നി സുരേന്ദ്രനെ പരിശീലിപ്പിച്ച പരിശീലനം കൂടിയാണ് സംശോധൻ ചേട്ടൻ. ചേട്ടാ സുരേന്ദ്രൻ ഇപ്പം വലിയ താരമാണ്. എന്താണ് സുരേന്ദ്രനെ പറ്റി പറയാനുള്ളത്? സുരേന്ദ്രൻ മിടുക്കനായ ഒരു കുട്ടിയാണ്. ശബരിമല ആനയാണ്. 99 ലാഹ രാജാൻ പറയുന്നു. ഞാനും ഹനീഫയും വേറെ ഒരു നാരായണൻ എന്ന് പറഞ്ഞ ഒരു സഹോദരനും കൂടെ പോയി തള്ളയാന ചരിഞ്ഞ് തള്ളയാനയുടെ അടുത്ത് നിന്ന കുട്ടിയെ നമ്മൾ വട ഉപയോഗിച്ച് പഴമൊക്കെ കൊടുത്ത്, ഈ പരിവേ ഉള്ളായിരുന്നു, പഴമൊക്കെ കൊടുത്ത് ആന ചത്ത ആനയുടെ അടുത്ത് നിന്ന് അന്നും സുരേന്ദ്രൻ നമ്മളെ ഓടിക്കുമായിരുന്നു. കൊണ്ടുവന്ന് കൂട്ടിൽ ഒരു 2.5 വർഷം ഇട്ടു. അത് കഴിഞ്ഞിട്ട് പുറത്തിറക്കി ട്രെയിനിങ് കൊടുത്തു. തടി പിടിക്കാൻ എഴുന്നള്ളിപ്പ് മാത്രം, സർക്കാർ ആനയെ ഇപ്പോൾ എഴുന്നള്ളിക്കാൻ വിടാത്തത് കൊണ്ട് എഴുന്നള്ളിപ്പിന് മാത്രം കൊണ്ടുവല്ല, തടി പിടിക്കാനുള്ള ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞു. പിന്നെ
ഇപ്പോൾ 2018 മുതുമല ട്രെയിനിങ്ങിന് ഞാനും കൃഷ്ണകുമാറും വേറൊരു 3 പേരാണ് പോയത്. ട്രെയിനിങ് കഴിഞ്ഞ് 3 മാസം ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും ദൂരമൊക്കെ ആയതുകൊണ്ട് അമ്മയ്ക്കൊക്കെ സുഖമില്ലാഞ്ഞുകൊണ്ട് നാട്ടിൽ വരണ്ടിയതുകൊണ്ട് ട്രാൻസ്ഫർ മേടിച്ച് ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പം മിടുക്കനായ ഒരു ആനക്കുട്ടിയാണ് അവൻ. നല്ല ഒരു പ്രവർത്തനം, ഈ ഖലീമിൻ്റെ അനിയൻ എന്നൊക്കെ പറഞ്ഞ് വരും. പിന്നെ അതിനെ സംരക്ഷിക്കുന്ന പാപ്പാൻ, അയാളും ഈശ്വരൻ്റെ സഹായത്താൽ അയാൾ ആരെയൊക്കെ നോക്കണമെന്നറിയാം. ആനയെ നോക്കണം, കൂടെ വരുന്ന സഹപ്രവർത്തകരെ നോക്കണം, ഉദ്യോഗസ്ഥന്മാരെ നോക്കണം. കാട്ടാനെ നമ്മളെ ആക്രമിക്കുന്നു, അത് ശ്രദ്ധിക്കണം. നമുക്ക് ഉപദ്രവം ഉണ്ടാവില്ലേ. അതുപോലെ പൊക്കമുള്ള ആനകളൊക്കെയാണ് ഇപ്പം ടാസ്ക് നടക്കുന്നത്. ആ ആനയുടെ കൈയൊക്കെ നാം പുറത്തിരിക്കുന്ന താപ്പാനയുടെ ആളിൻ്റെ ഇത് വരരുത്. അപ്പം വളരെ ശ്രദ്ധ, ആരോഗ്യം ഈശ്വരൻ നല്ല രീതിയിൽ കൊടുത്തെങ്കിലേ ആ ടാസ്ക് നടക്കത്തുള്ളൂ. ആനയെ കൊണ്ടുപോകുന്ന പാപ്പാനാണ് ഇതിൻ്റെ പ്രധാന ഘടകം. നമുക്ക് പിന്നെ അറിയാമല്ലോ, രാവിലെ 4 മണിക്കൊക്കെ ആന പൊക്കത്ത് കയറിയിരിക്കുന്നത്. മൂത്രം ഒഴിക്കാൻ പോലും ഉള്ള ഇതില്ല, അങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല ഉൾക്കാട്ടിൽ. ടാസ്ക് നടക്കുന്നത് അപ്പുറം ഈ പരിപാടി കഴിഞ്ഞ് ഒരു വെള്ളം പോലും കുടിക്കാൻ പറ്റുള്ളൂ. അത്ര കഷ്ടപ്പെട്ട ഒരു ജോലിയാണ് ആനപ്പാപ്പാൻ്റേത്. ചേട്ടൻ പരിശീലിപ്പിച്ച സുരേന്ദ്രൻ ഇപ്പം താരമായി, എല്ലാമായി. ചേട്ടനെ ഇനി കാണണമെന്നുണ്ടോ സുരേന്ദ്രനെ? തീർച്ചയായിട്ടും. എനിക്ക് ഇപ്പം ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെ അങ്ങോട്ടൊന്നും വിളിച്ചിട്ടില്ല. ഞങ്ങൾക്കൊന്ന് പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ മൂന്നാറിലെ മൂന്നാറിൽ ഭയങ്കര ഒരു കടുത്ത ടാസ്ക്കാണ്. നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പുഴ, പിന്നെ പുഴ സെറ്റിൽമെൻറ്റ് ഏരിയ, ഈ ഭാഗങ്ങളിലൊക്കെയാണ് ഇതിനെ പിടിക്കാനുള്ള ദൗത്യം. ഇതൊക്കെ മയക്കോടി വെച്ചാൽ ഒരു നിശ്ചിത ദൂരം പോകും. നിശ്ചിത ദൂരം പോകുന്നത് പുഴയിലോട്ടാണെങ്കിൽ അപകടമാണ്. ആന നിന്ന് മയങ്ങിയോ വല്ലതും പോയാൽ ആനയുടെ കയ്യിലാണ് മൂക്ക്. ഈ കൈ താത്ത് വെള്ളത്തിലെങ്ങാണ് വിറ്റാൽ ഭയങ്കര അപകടമാണ്. ശ്വാസം കിട്ടാതെ കൊണ്ട് അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് വലിയൊരു ടാസ്ക്കാണ്. അത് ഈശ്വരനും എല്ലാം ഒരു ഒത്തു കിട്ടണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. സുരേന്ദ്രന് ഇത്രയും നല്ലൊരു ഇതിലേക്ക് വന്നത് തന്നെ അഭിമാനമാണ്, കോന്നിയുടെ അഭിമാനമാണ്. പിന്നെ ആ ടാസ്കിൽ തന്നെ സുരേന്ദ്രൻ നിൽക്കണം, അത് തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കണം. സംസ്കൃതം ചേട്ടൻ പറഞ്ഞ പോലെ ഇവരെ അഭിമാനമാണ് സുരേന്ദ്രൻ കോന്നിക്കാർക്കാകെ. നമ്മളിപ്പം കോന്നിത്താനുള്ള കൊച്ചയ്യപ്പൻ്റെ അടുത്താണ് ഉള്ളത്. കൊച്ചയ്യപ്പൻ്റെ വിശേഷങ്ങളും പങ്കുവെച്ച് ക്യാമറമാൻ അഖിലേഷ്വരോടൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്.